വീടിൻ്റെ വാതിലിനോളം ഉയരമുള്ള ഒരു ചിതൽപുറ്റ് ഉയർന്നു നിൽക്കുന്നു. വീടിനെ മുഴുവനായെന്ന വണ്ണം ചിതൽ പൊതിഞ്ഞിട്ടുമുണ്ട്. ജെർമിയാസ് പുറ്റിനടുത്തേക്ക് വന്ന് നിന്ന് അതിലൊന്ന് തൊട്ടുനോക്കി. ഉറച്ച മണ്ണ്, അതിനുള്ളിൽ അനേകമായിരം അറകളുണ്ടായിരിക്കാം. ആ അറകൾക്കുള്ളിൽ പരക്കം പായുന്ന ജീവിതങ്ങളുണ്ടോ? അദ്ദേഹം പുറ്റിൻ്റെ ഒരു തലയടർത്തി അകത്തേക്ക് നോക്കി. 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച നോവലിന് കരസ്ഥമാക്കിയ DC ബുക്സ് പ്രസിദ്ധീകരിച്ച വിനോയ് തോമസിൻ്റെ പുറ്റ് എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പുസ്തകത്തിൻ്റെ പേര് പുറ്റ്. ഇതാണ് ആ പുസ്തകം. പുറ്റ് എന്ന പേര് തന്നെ നമ്മളെ എപ്പോഴും ചേർത്ത് വായിക്കുന്ന മറ്റൊരു ജീവിയുടെ പേരിനെ ഓർമ്മിപ്പിക്കുന്നു. ചിതൽ പുറ്റ് അല്ലേ? എന്തുകൊണ്ടാണ് ഒരു പ്രതീകമായി പുറ്റിനെ ഈ കഥാകാരൻ തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നാം പുറമേ കാണുന്ന ആ ഒരു രൂപകൽപ്പനയ്ക്ക് അപ്പുറം അതിനുള്ളിൽ ഒരുപാട് അറകളുണ്ട്. നാം പുറമേ കാണുന്ന കുടുംബം എന്ന സങ്കല്പത്തിനപ്പുറം അതിനകത്ത് ഒരുപാട് അറകളുള്ള, ഒരുപാട് വിശേഷങ്ങൾ, സവിശേഷതകൾ ഉള്ള മനുഷ്യ മനസ്സുകളുണ്ട്. ആ ഒരു അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യാനാകണം അദ്ദേഹം ഇത്തരത്തിൽ ഒരു തലക്കെട്ട്, ഒരു ശീർഷകം തൻ്റെ കൃതിക്ക് നൽകിയത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. പുറ്റ്, പുറമേ നിന്ന് കാണുന്നതിനപ്പുറം, ആ ഒരു അച്ചടക്കത്തിനും ആ ഒരു ഒതുക്കത്തിനും ഒക്കെയും അപ്പുറം വളരെ വ്യത്യസ്തമായ ആശയങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യജീവികൾ സമ്മേളിക്കുന്ന ഒരിടമാണല്ലോ കുടുംബം. അത്തരത്തിലൊരു കുടുംബത്തിൽ മതവും രാഷ്ട്രീയവും സാമൂഹികവുമായ കാര്യങ്ങൾ നടത്തുന്ന ഇടപെടലുകളെ തൻ്റേതായ ഒരു നേർക്കാഴ്ചയോടുകൂടി നോക്കിക്കാണുകയാണ് കഥാകൃത്ത് ചെയ്യുന്നത് എന്ന് ഞാൻ വായിക്കുന്നു. പക്ഷെ പലപ്പോഴും എനിക്ക് എതിരഭിപ്രായമുള്ള പല കാര്യങ്ങളും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് എങ്കിലും ഈ കൃതി പറയാൻ ആഗ്രഹിക്കുന്ന ആ ഉള്ളുപൊള്ളയായ മതത്തിൻ്റെയും സാമൂഹികമായ ഇടപെടലുകളുടെയും രാഷ്ട്രീയത്തിൻ്റെയും ആ ഒരു യഥാർത്ഥ നിറം ശരിയല്ലേ എന്ന് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കൃതി. അതായത് ശരിയും തെറ്റും വളരെ നിയന്ത്രിതമായ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കണ്ട് അതിനെ വിലയിരുത്തുന്നതിനോടുള്ള ഒരു അസഹിഷ്ണുതയാകാം, അല്ലെങ്കിൽ ഒരു എതിർപ്പാകാം ഇത്തരത്തിൽ വിമതഭാവത്തിൽ ഒരു നോവൽ എഴുതാൻ കഥാകാരനെ അല്ലെങ്കിൽ നോവലിസ്റ്റിനെ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ലൈംഗികതയുടെ ശരിതെറ്റുകളെ ഒരു പ്രത്യേക ചട്ടക്കൂടിനുള്ളിൽ പ്രവേശിപ്പിച്ച് അത് ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ മനസ്സിലേക്ക് അത് അടിച്ചേൽപ്പിച്ച് അത്തരത്തിൽ ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്ത് കുറേ സദാചാര സങ്കല്പങ്ങളെ പ്രതിനിധാനം ചെയ്ത് അല്ലെങ്കിൽ പ്രദാനം ചെയ്ത് മനുഷ്യ സമൂഹത്തെ വാർത്തെടുക്കുന്ന എല്ലാ സമൂഹ തൽപരകക്ഷികളോടുമുള്ള ഒരു എതിർപ്പാണ് കഥാകൃത്ത് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ വായിക്കുമ്പോൾ മാത്രമാണ് ഞാനെന്ന വായനക്കാരിക്ക് ഈ കൃതിയെ ഒരു പ്രത്യേക തലത്തിൽ നോക്കിക്കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ളൊരാഖ്യാനമാണ് ഈ പുറ്റ് എന്ന കൃതി നമുക്ക് നൽകുന്നത് എന്ന് എൻ്റേതായ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നു. അതായത് തനിക്ക് മുന്നിലുള്ള ക്രിസ്തീയ ചിന്താഗതികൾ അല്ലെങ്കിൽ അത്തരം സഭകളുടെ അല്ലെങ്കിൽ അത്തരം ആചാരങ്ങളുടെ ഒരു വിശ്വാസത്തെ മുൻനിർത്തി പലപ്പോഴും തനിക്കിഷ്ടമല്ലാത്ത, തനിക്ക് യോജിക്കുവാൻ കഴിയാത്ത ലൈംഗിക താല്പര്യങ്ങൾ വരെ തന്നിലേക്ക് അടിച്ചേൽപ്പിച്ച് കുടുംബം എന്നൊരു മഹത്തായ ഒരു കാര്യമാണെന്നും അത് ഉദാത്തമായ ഒരു കാര്യമാണെന്നും പറയുന്നതിന് പകരം അതൊരു സങ്കല്പമാണെന്നും അതിനുള്ളിലും മനുഷ്യന് തൻ്റെ ഇഷ്ടങ്ങൾക്കും തൻ്റെ ചേതനകൾക്കും അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കണം എന്നും ആഗ്രഹിക്കുന്ന ഒരു പുരോഗമനവാദിയായ എഴുത്തുകാരൻ്റെ പ്രതിനിധാനമാണോ ഈ നോവലെന്ന് ചിന്തിച്ചാൽ അതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. പക്ഷെ അവിടെയൊക്കെയും അദ്ദേഹം ഇടയ്ക്കെങ്കിലും ഉപയോഗിക്കുന്ന കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും അത്തരം സാൻമാർഗികമെന്ന് നമുക്ക് പുറമേ നിന്ന് അല്ലെങ്കിൽ ശരി എന്ന് നാം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തെറ്റ് എന്ന് നാം വിശ്വസിക്കുന്ന കുറേയേറെ ഘടകങ്ങളെ ഒരു തരത്തിലും നിയന്ത്രണമില്ലാതെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആദിവാസി ഊരുകളിലായാലും കുടിയേറ്റക്കാരിലായാലും ഇത്തരം ഒരു ഇൻഫ്ലുവൻസ്, ഒരു സ്വാധീനമുണ്ട് എന്ന് പറയാതെ പറയുകയാണ് കഥാകാരൻ ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കഥയുടെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മൾ കാണുന്ന കഥയിൽ അല്ലെങ്കിൽ നാം കേൾക്കുന്ന ചരിത്രത്തിൽ എപ്പോഴും കുടിയേറ്റങ്ങൾ ബന്ധിപ്പിക്കപ്പെട്ട് കിടക്കുന്നത് സാമൂഹികമായോ സാമ്പത്തികമായോ ആയ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലേ.
എനിക്കിവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, അതിനുള്ള സാമ്പത്തികമില്ല എന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജോലി സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി വില കുറഞ്ഞ ഒരു വസ്തു സ്വന്തമാക്കാൻ കഴിയുന്നിടത്തേക്ക്, അങ്ങനെ പല പല സാമ്പത്തിക കാരണങ്ങളാലും സാമൂഹികമായി നിലനിൽക്കാൻ കഴിയാത്ത കാരണങ്ങളാലും മനുഷ്യർ കുടിയേറ്റങ്ങൾക്ക് വശംവദരാകാറുണ്ട്. എന്നാൽ ഈ കൃതിയിൽ നാം തുടക്കം മുതൽ കാണുന്ന കുടിയേറ്റങ്ങളൊന്നും അത്തരത്തിലുള്ളതല്ല, മറിച്ച് ലൈംഗിക താല്പര്യങ്ങളെ മുൻനിർത്തി ഉണ്ടായിട്ടുള്ളതാണ്. അതായത് തൻ്റെ മകളെ താൻ ഗർഭിണിയാക്കി അല്ലെങ്കിൽ മകൾ അച്ഛനാൽ ഗർഭിണിയായി എന്നുള്ളൊരു ഒരു നമ്മുടെ ശരിയായ സാൻമാർഗിക തലത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത അക്ഷന്തവ്യമായ തെറ്റിനെ പിന്തുടർന്നിട്ടാണ് ഈ കൃതിയിലെ ആദ്യത്തെ കുടുംബം രൂപീകരിക്കപ്പെടുന്നത്. അതായത് നമ്മുടെ കുടുംബസങ്കല്പങ്ങൾക്ക് തുലോം വിഭിന്നമായ ഒരു രൂപീകരണം തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് തൻ്റെ ഭർത്താവ് സ്വവർഗ പ്രേമിയാണെന്ന് തിരിച്ചറിയുന്ന കേന്ദ്ര കഥാപാത്രങ്ങളിലൊരാൾ തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനോട് ഒരു താല്പര്യം കാണിക്കുകയും എനിക്ക് താങ്കളെയെങ്കിലും വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നിടത്ത് പുരുഷ കേന്ദ്രീകൃതമായ ലോകത്ത് പുരുഷൻ്റെ അധികാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാവനയായി കണ്ടിരുന്ന ലൈംഗിക താല്പര്യങ്ങളെ അല്ലെങ്കിൽ അടിച്ചമർത്തലുകളുടെ ഉപാധിയായിരുന്ന ലൈംഗികതയെ തൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ തനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഒരു സ്ത്രീ ഉറച്ച നിലപാടുകളോടുകൂടി പറയുന്നിടത്ത് ഒരു ഒരു മോഡേൺ പേഴ്സ്പെക്റ്റീവ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു അനുഭവം നൽകുകയാകാം ഒരു പക്ഷേ നോവലിസ്റ്റ് തൻ്റെ നോവലിലൂടെ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിനോടുള്ള ഒരു അഭിമുഖത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അത് ചോദിച്ച അഭിമുഖം നടത്തിയ വ്യക്തി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ കൃതിയിലുള്ള പല കഥാപാത്രങ്ങളെയും പലയിടത്തായിട്ട് കണ്ടതായിട്ട് തോന്നുന്നുണ്ട്, താങ്കൾ അത്തരത്തിൽ ഉള്ളൊരു സ്വഭാവ രൂപീകരണം നൽകിയിട്ടാണോ കഥാപാത്രങ്ങളെ നിർണയിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അല്ല, എൻ്റെ ഈ കൃതിയിലുള്ളത് മൊത്തവും സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. എന്നാൽ ആ പറച്ചിലിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരിക്കലുമല്ല, ഈ കഥയിലുള്ളതിൽ സാങ്കല്പികത്തേക്കാൾ കൂടുതൽ സത്യസന്ധമായ ആവിഷ്കാരങ്ങളുണ്ട്. നമ്മളൊക്കെയും ഒരു കപട സദാചാര ബോധത്തിൻ്റെ പിന്മുറക്കാരാണ്. എപ്പോഴും ശരി ഇന്നതാണ്, ശരി ഇങ്ങനെ ആകാവൂ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ഒരു ജനക്കൂട്ടത്തിൻ്റെ പ്രതിനിധികളാണ് ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾ. അത്തരത്തിലുള്ള വ്യക്തികളോടും സമൂഹത്തോടുമുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒരു വായനക്കാരൻ്റെ ഒക്കെയും പ്രതികരണമാകാം ഈ നോവൽ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു. ഈ ഒരു കൃതിയിൽ തന്നെ മറ്റനേകം ഒരു കൃതിയിൽ അനേകം കഥകൾ അദ്ദേഹം ഇടകൊള്ളിച്ചിട്ടുണ്ട്. പലപ്പോഴും നാം കാണുന്നത് പോലെ ഓരോ കഥയും മറ്റൊന്നിനോട് കെട്ടുപിണഞ്ഞു കിടക്കുന്നതിനാൽ ഒന്നിന് മാത്രമായി നിന്നൊരു അസ്തിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കും. കാര്യം ഈ കഥകൾ എല്ലാം ഒരുമിച്ച് കേൾക്കുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ ഈ കഥകൾ പറയുവാൻ ആഗ്രഹിക്കുന്ന ആശയം സ്വാതന്ത്ര്യം എന്നുള്ളതിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടാണ് എന്നുള്ളത് പൂർണ്ണമാകണമെങ്കിൽ ഈ കഥകൾ ഓരോന്നും പരസ്പരം കെട്ടുപിണഞ്ഞ് തന്നെ നാം വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ എവിടെയെങ്കിലുമൊക്കെ ഇന്നത്തെ ഒരു സമൂഹത്തിലെ കച്ചവട സാധ്യതയുടെ ഏറ്റവും പരകോടിയിലെത്തി നിൽക്കുന്ന ഒരു ഉപാധി എന്നുള്ള രീതിയിൽ ലൈംഗികതയെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് ഒരു വായനക്കാരി എന്നുള്ള നിലയിൽ. അതിൻ്റെ കാരണം അദ്ദേഹം പലപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെയും അവസാനിക്കുന്നത് ലൈംഗികതയിലാണ്. നമ്മൾ ഈ കാണുന്ന ഞാൻ മുൻപ് തുടക്കത്തിൽ പറഞ്ഞ ജെർമിയാസ് പോലും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് അദ്ദേഹം ഒരു ന്യായാധിപൻ്റെ റോളിലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ സദാചാര ലംഘനവുമായി എത്തുന്ന കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതിൽ അദ്ദേഹത്തെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു സന്ദർഭം അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ മുന്നിലേക്ക് ഒരു ആദിവാസി പെൺകുട്ടിയുടെ ഭർത്താവ് പരാതിയുമായി എത്തുകയാണ്, തൻ്റെ ഭാര്യയുടെ മുലപ്പാൽ കുടിക്കുന്നത് ഭാര്യയുടെ അമ്മാവനാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ അമ്മാവനെ വിളിച്ചു വരുത്തി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, അക്കാര്യത്തിൽ അവളുടെ ഭർത്താവ് ഒരു എതിരഭിപ്രായം പറഞ്ഞതിന് ശേഷം ഞാൻ അതിനിടപെട്ടിട്ടില്ല, ഞാൻ അതിന് പോയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കൊക്കെയും അപ്രാപ്യമായ ഒരു തരത്തിലുള്ള ഒരു വെസ്റ്റേൺ കൾച്ചർ ഒരു പക്ഷേ ആ ഒരു ആദിവാസി ഊരിൽ തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെയും ആ അതിലൂടെയും പറയാൻ ആഗ്രഹിക്കുന്ന ലൈംഗികതയുടെ ഒരു ചുവയും അവിടെയും ഉപയോഗിക്കപ്പെടുന്ന കഞ്ചാവിൻ്റെയൊക്കെ ഉപയോഗവും ഒരു സാധാരണ തലത്തിലുള്ള ഒരു ലെവലിലേക്ക് പലപ്പോഴും ഈ കൃതിയെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിരുന്നാലും മികച്ച ഒരു വായനാനുഭവം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു കൃതി തന്നെയാണ് പുറ്റ്. അതിൻ്റെ കാരണം ഈ കൃതിയിൽ പറയുന്ന സാൻമാർഗിക തലത്തിൽ നിന്ന് വിട്ടുമാറി അസാൻമാർഗികമെന്ന് സാധാരണക്കാരന് തോന്നുന്ന പല കാര്യങ്ങളോടുമുള്ള കാഴ്ചപ്പാടാണ്.
എപ്പോഴും എല്ലാ മനുഷ്യനും ഒരുപോലെ ചിന്തിക്കുവാൻ സാധിക്കില്ലല്ലോ. വ്യത്യസ്തമായി ചിന്തിക്കുന്നവരൊക്കെയും മോശക്കാരും വ്യത്യസ്തമായി ജീവിക്കുന്നവരും ഏറ്റവും ഏറ്റവും നമ്മൾ പറയില്ലേ പലപ്പോഴും വികാരപരമായി ചിന്തിക്കുന്നതിന് പകരം വിവേകപരമായിട്ടും അതേപോലെ ശരി തെറ്റുകളെ നമ്മൾ വളരെ പ്രാക്ടിക്കലായി നോക്കിക്കാണുന്നിടത്തുമാണ് ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നതെന്ന്. വികാരപരമായി നോക്കിക്കാണുമ്പോൾ ഒരിക്കലും നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ശരിയായ ചിത്രം നോക്കിക്കാണുവാൻ സാധിക്കില്ല. എന്നാൽ വികാരം എപ്പോഴും ആവശ്യമില്ലാത്ത ഒന്നാണ് അല്ലാതാനും. അപ്പോൾ അത്തരത്തിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചലനങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ വഴികളെ അതിൻ്റെ നിർണയങ്ങളെ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട് ഈ കൃതിയിൽ. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രാചീന മനുഷ്യൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വിട്ടുമാറി ഈ മതങ്ങളും അഭിനവ മതങ്ങളും ഒക്കെ ചേർന്ന് മനുഷ്യനെ നിയന്ത്രിക്കുന്ന അവൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് വരെ മതത്തിൻ്റെ ഇടപെടലുകൾ സംഭവിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഇടലുകൾ സംഭവിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ആ സമൂഹത്തോട് സംവദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ രചനയായി നമുക്ക് പുറ്റിനെ വായിച്ചെടുക്കാം. ഒരു മികച്ച കൃതി തന്നെയാണ്. ഒരു 420 രൂപയുടെ മൂല്യത്തിൽ ഇറക്കപ്പെട്ടിരിക്കുന്ന ഈ കൃതി ആ ഒരു രൂപയ്ക്ക് നമുക്കൊരു വായനാനുഭവത്തെ നൽകുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. എങ്കിലും ഒരു വായനാ അനുഭവം തീർച്ചയായും, അതായത് വായിച്ചു തീർന്നിട്ടും മനസ്സിൽ നിന്ന് അപ്പാടെ മാഞ്ഞു പോകാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പിച്ച് പോകാൻ കഴിയുന്ന ഒരു കൃതി എന്നുള്ള രീതിയിൽ പുറ്റ് വായിക്കപ്പെടേണ്ട ഒരു കൃതി തന്നെയാണ്. കണ്ടെത്തി വായിക്കുവാൻ കഴിയുന്ന സമയത്ത് കണ്ടെത്തി വായിക്കുക.